അമേരിക്കൻ പ്രബലരായ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുക അത് ഹമാസ് ഭീകരരെ കൊണ്ട് മാത്രം സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇറാൻ ആണെന്ന വിവരമാണ് ആദ്യം പുറത്തുവന്നത് എന്നാൽ സുന്നികളായ പാലസ്തീനികൾക്ക് ഷിയ രാജ്യമായ ഇറാൻ സഹായം നൽകുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു നൽകും നൽകിയിട്ടുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാന്റെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഹമാസ് ഭീകരർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതും ജൂതർക്കെതിരെ അക്രമം നടത്താൻ പരിശീലനം നൽകുന്നതും അതിനായി വേണ്ട ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതുമൊക്കെ ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അക്രമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന ഇറാന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം രണ്ട് മസ്തിഷ്കങ്ങളും ഒരു സൂത്രധാരനും എന്ന് മാത്രമാണ് ഹമാസ് ഭീകര സംഘടന ഇതിനോട് പ്രതികരിച്ചത് രണ്ട് വർഷമായി ഹമാസ് ഈ യുദ്ധത്തിനായി ഒരുങ്ങുകയായിരുന്നു ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നിൽ ഇസ്മയിൽ ഹനിയോ മുഹമ്മദ് ദൈഫ് യഹ്യ സിൻവാർ എന്നീ മൂന്ന് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് 2015 മുഹമ്മദ് ദൈഫിനെയും യഹ്യ സിൻവാറിനെയും US ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു 1991 രൂപീകൃതമായ ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ നിഴൽ നേതാവായാണ് മുഹമ്മദ് ദൈഫ് അറിയപ്പെടുന്നത് ഇസ്രായേൽ പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോവുക ഇസ്രായേലിൽ പോയി പൊട്ടിത്തെറിക്കാൻ ചാവേറുകളെ സൃഷ്ടിക്കുക എന്നിവയൊക്കെ ചെയ്തിരുന്നതും എഞ്ചിനീയർ ബിരുദധാരിയായ മുഹമ്മദ് ദൈഫാണ് ഇന്ന് ജനങ്ങൾ അവരുടെ വിപ്ലവം വീണ്ടെടുക്കുകയാണെന്ന മുഹമ്മദ് ദൈഫിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അൽ അക്സ കൊടുങ്കാറ്റെന്നാണ് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയ ആക്രമത്തെ ഈ തീവ്രവാദി വിശേഷിപ്പിച്ചത് നിലവിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരനും ഇയാളാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുഹമ്മദ് ദൈഫിനെ വധിക്കാൻ ഇസ്രായേലും മൊസാദും നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പരാജയമായിരുന്നു ഹമാസ് ഭീകര സംഘടനയിലെ മറ്റൊരു തീവ്രവാദി യഹ്യ സിൻവാർ ഇസ്രായേലി സൈനികനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് യഹ്യ സിൻവാർ ഇസ്രായേൽ ജയിലിൽ തടവിലാക്കപ്പെട്ടു എന്നാൽ പാലസ്തീൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികൻ ഗിലാഡ് ഷാലിറ്റിന്റെ മോചനത്തിനായി ഇസ്രായേലിന് ഈ ഭീകരനെ വിട്ടയക്കേണ്ടി വന്നു കോടിപതിയായ ഇസ്മയിൽ ഹനിയോ എന്ന ഭീകരൻ ഖത്തറിൽ സുഖജീവിതത്തിലാണ് ഹനിയയ്ക്ക് ഹമാസിന്റെ സൈനിക വിഭാഗവുമായി ബന്ധമുണ്ട് ഈ തീവ്രവാദികളൊക്കെ നിലവിൽ കാണാമറയത്താണെങ്കിലും അവരുടെ ഒളിത്താവളം കണ്ടെത്തി കൃത്യമായി പാരിതോഷികം കൊടുക്കാൻ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു അജ്ഞാതന്റെ വെടിയേറ്റ് മരിക്കാനാണ് ഈ തീവ്രവാദികളുടെ വിധി പുറത്തുനിന്ന് പ്രത്യേകിച്ചും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും സഹായവുമാണ് ഹമാസിനെ വളർത്തുന്നത് അത് നിൽക്കുന്നതോടെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടാകും സിഡ് ന്യൂസ് കോഴിക്കോട്